രാഹുൽ ഗാന്ധി ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. അദ്ദേഹം വാഹനത്തിന് പിന്നിലേക്ക് പോയി ആ വാഹനത്തിന് പിന്നിൽ ഉള്ളവരെ അഭിസംബോധന ചെയ്യുന്നു, അവരെ കൈവീശി കാണിക്കുന്നു. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. Who has come today in this road show? The senior leaders standing with me, my sister, all the Congress workers, UDF workers and leaders and brothers and sisters, thank you for coming in such sweltering heat. ഉൾപ്പെടെ എന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കരുത്തരായ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ കേം ടു വയനാട് 5 years ago. വയനാടിനെ ഇളക്കിമറിക്കുന്ന റോഡ് ഷോ ആണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കൽപ്പറ്റയിൽ നിന്നുമായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. ചന്ദ്രഗിരി സ്റ്റേഡിയത്തിൽ സമാപിച്ച റോഡ് ഷോ, ആ റോഡ് ഷോയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. കെ സി വേണുഗോപാൽ ആണ് ആ സംഭാഷണം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തനിക്കെപ്പോഴും തൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന അനുഭവം ആണ് വയനാട്ടിലേക്ക് എത്തുമ്പോഴുള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ വാക്കുകൾ അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് വയനാട്ടിലെ ജനങ്ങളോട് രാഹുൽ ഗാന്ധി ആദ്യം പറയുന്നത്. എന്താ